ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി വരുന്ന വർഷം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ സാക്ഷാത്കരിക്കാനുള്ള പ്രചോദനവും അതിനുള്ള എനർജിയും അതിനുള്ള കഴിവും ഒക്കെ ദൈവം അല്ലെങ്കിൽ സർവേശ്വരൻ നൽകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. അപ്പോൾ ഒരു ജോലി എന്നത് എന്തുകൊണ്ടും, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ജോലി എന്നത് വളരെ വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. പൊതുവേ നമുക്കറിയാലോ, പൊതുവേ എല്ലാവരും പറയാം, ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലായാലും എല്ലാവരും പറയാറുള്ളത് ബോയ്സിന് ഒരു 25 വയസ്സിലുള്ള എങ്ങനെ ഈ ജോലി കിട്ടണം, കാരണം നാളെ അവർക്കൊരു കുടുംബം നോക്കേണ്ടതല്ലേ, ഗേൾസിന് കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അവർ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതല്ലേ, അങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളതല്ലേ. പക്ഷേ നമുക്ക് അറിയാം, നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വീട്ടിലായാലും ഒക്കെ തന്നെ നമുക്കൊരു റോൾ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏണിംഗ് മെമ്പർ ആവണം അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു ഏണിംഗ് മെമ്പർ ആവുന്നു, അതിനർത്ഥം എന്താ, നമുക്ക് അവിടെ പലരും പറയാറുണ്ട് അങ്ങനെ ഏണിംഗ് മെമ്പർ ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അഹങ്കാരം കൂടും. അങ്ങനെയല്ല കേട്ടോ, മറിച്ച് നമുക്കുള്ളൊരു പാട്ടല്ലേ, നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സഹായം, അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഒരു പാട്ടാകാൻ വേണ്ടി നമുക്കും കിട്ടുന്നൊരു അവസരമാണല്ലേ. അത് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ് ജോലിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുക. ഇനി ഏജ് ഓവറായവരുണ്ടാകും, ഏജ് ഓവറായവരായാലും നിങ്ങൾക്ക് ജോലി എന്നത് ഒരു ലക്ഷ്യമായിരിക്കുമല്ലോ അല്ലേ, ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത്രയും കാലം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ബേക്കേഴ്സ് ഹോം ബേക്കേഴ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ, ഇപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടേതായ ഒരിടം നമ്മൾ കണ്ടെത്തു തന്നെ വേണം. അത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ പഴയ, അതായത് കുറച്ച് മുൻപ് എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു, അമ്മ പണ്ട് വീട് തെറുപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട്, അതായത് ആരും ആ ഒരു സമയത്ത് അങ്ങനെ എല്ലാവരും അത് ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ അമ്മ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജ് അമ്മ ഒരു വർക്കിനൊന്നും പോയിട്ടുണ്ടായിരുന്നേ ഇല്ല. പക്ഷേ ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നപ്പോൾ, ഒരു അനിശ്ചിതത്വം വന്നപ്പോൾ അമ്മ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് വീടി തെറുപ്പ് എന്നുള്ള സംഭവം ചെയ്ത് അതിൽ നിന്ന് തുച്ഛമായ വരുമാനമായാലും അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് മുതലേ എന്നോട് അമ്മ പറയാറുണ്ട്, നമ്മളെന്തായാലും ഒരു കൈത്തൊഴിൽ നിർബന്ധമായും പഠിക്കണം പെൺകുട്ടികളായാലും. അപ്പോൾ അങ്ങനെ എന്നെ എപ്പോഴും പണ്ട് സ്റ്റിച്ചിങ് ക്ലാസ്സിനൊക്കെ അയച്ച് അത്യാവശ്യം തരക്കേടില്ലാതെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എനിക്കറിയും. അപ്പോൾ എപ്പോഴും അമ്മ പറയുന്ന കാര്യമാണ്, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും അമ്മയായാലും പറയും, നമ്മളെപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം നമ്മൾ സ്ത്രീകൾ എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്തെ കാര്യങ്ങൾ അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും അടുക്കളക്കുള്ളിൽ നമ്മളെ വീട്ടിനുള്ളിൽ മാത്രമായിട്ട് ചുരുങ്ങിപ്പോവും ചിന്തകളും ഒക്കെ തന്നെ. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു ലൈഫിനെ മടുക്കാനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റാരുമല്ല വില തരേണ്ടത്, ആദ്യം തന്നെ വില തരേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ചോട് പൂർവാധിക ശക്തിയോടെ മുന്നോട്ടേക്ക് പോവുക. ജോലി ലക്ഷ്യമിടുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും കൃത്യമായി തന്നെ പഠിച്ചു പോവുക. ഞാൻ എൻ്റെ ന്യൂ ഇയറിനെ വരവേറ്റത് ഇതുപോലെയാണ്. കാരണം നമുക്ക് ലൈഫിൽ എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടിവേഷൻ, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവർ എന്നത് ഇത് തന്നെയായിരിക്കണം, ജോലി എന്ന് തന്നെയായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഈ ഒരു വർഷം വളരെ നിർണായകമാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ തെറ്റുകളും കഴിഞ്ഞ വർഷങ്ങളിലെ പോരായ്മകളും ഒക്കെ തന്നെ നികത്തിക്കൊണ്ട് എല്ലാം അടിപൊളിയായിട്ട് പൂർവാധിക ശക്തമായിട്ട് പഠനം തുടരുക തന്നെ വേണം. ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാളെ കണ്ടിട്ടല്ല പഠിക്കേണ്ടത് അല്ലേ, നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്ക് പോയ പാളിച്ചകളിൽ നിന്ന്, പറ്റിപ്പോയ പാളിച്ചകളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. ഇനി അവർ പഠിച്ചില്ലല്ലോ, ഇവർ പഠിച്ചില്ലല്ലോ, അവർ പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല. കാരണം ജോലി വേണ്ടത് നമുക്കാണ്, കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആർക്കാണ്, അത് നമുക്ക് മാത്രമാണ് അല്ലേ, നമ്മുടെ ലൈഫ് സെറ്റാവും. അപ്പോൾ അതെപ്പോഴും മനസ്സിൽ വിചാരിക്കുക. പിന്നെ ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും നിങ്ങൾ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഉറപ്പ് തരാം, കാരണം നിങ്ങൾ കൃത്യമായിട്ട് ഒരു 3-4 മണിക്കൂർ ദിവസേന പഠിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വരുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിപ്പം പൊതുവേ അവസാന ഘട്ടത്തിലുണ്ടാവുന്ന പിരിമുറുക്കങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വെച്ചാൽ, കുറച്ച് മുൻപേ ഉള്ള പ്രിപ്പറേഷനിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. മാക്സിമം എന്താ, നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, പഠനം വേണം, നമുക്ക് ജോലി വേണം, നമുക്ക് ജോലി വേണം, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നവരെ പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോസ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.